എറണാകുളം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തവും അതിന്റെ ഭാഗമായി നാടിനും നാട്ടാർക്കും വരെ ബുദ്ധിമുട്ടായി ആളിക്കത്തുകയാണ് പുകവിഷയം. നേരെ നിന്ന് ഒന്ന് ശ്വസിക്കാൻ പോലും വയ്യാത്ത അനുഭവങ്ങൾ പങ്കുവച്ച് രാഷ്ട്രീയ നേതാക്കന്മാരും സെലിബ്രിറ്റികളും ഉൾപ്പെടെ അനുഭവങ്ങൾ പങ്കുവച്ച് രംഗത്ത് വരികയാണ്. ഈ സാഹചര്യത്തിൽ വൈറലാകുന്നത് സാംജി തോമസ് എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് കുറിപ്പാണ്. ജില്ലയെ ആകെ അങ്കലാപ്പിലാക്കിയിരിക്കുന്ന പുകപ്രശ്നം സാംജി തോമസ് എന്ന വ്യക്തിക്ക് മാത്രം ബുദ്ധിമുട്ട് വരുത്തുന്നില്ല എന്നതാണ് വിഷയം. ഇതോടൊപ്പം തന്നെ വേറൊരു വിഷയം കൂടിയുണ്ട്. അതായത് MP രാജേഷ് നിയമസഭയിൽ പറയുന്നത് ബ്രഹ്മപുരത്തെ പുക മാധ്യമ സൃഷ്ടിയാണെന്നാണ്. കൂടാതെ പിണറായി സർക്കാർ നിയമസഭയിലും മൗനമാണ് പാലിക്കുന്നത്. ഇല്ലാത്ത പുക ചില മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ പഴിചാരി MP രാജേഷിന്റെ നിലപാട് ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. സാംജി തോമസിനെ പോലെ പുക ആവിയാക്കാൻ സർക്കാർ ആരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. ആകാശത്ത് പുക നിറഞ്ഞതോടെ കണ്ണ് നീറുന്നു, ശ്വാസം മുട്ടുന്നു എന്നെല്ലാം പ്രമുഖരടക്കം അഭിപ്രായപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ രംഗത്ത് വന്നു. ഫേസ്ബുക്കിലൂടെയാണ് സാംജി തോമസ് വിചിത്രമായ ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. പറയണ്ട എന്ന് വെച്ചതാണ്, എന്നാലും പറയണമെന്ന് തോന്നി. വീടിന്റെ ടെറസിലാണ്. സമയം 6:40 PM ആകാൻ പോകുന്നു. വീട്ടിൽ നിന്ന് 10 മിനിറ്റ് യാത്ര ചെയ്താൽ എത്തുന്നതാണ് ബ്രഹ്മപുരം പ്ലാന്റ്. അത്രയും അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. കുറഞ്ഞത് വാർത്തയിൽ കാണുന്നതും ഫേസ്ബുക്ക് പരിചിതരുമായ പലരുടെയും പോസ്റ്റ് പരിഗണിച്ചാൽ ഇപ്പോൾ ചത്തുപോകേണ്ടതാണ് ഞാൻ പുകവലിച്ചു കയറ്റിയിട്ട്. ബ്രഹ്മപുരത്ത് നിന്ന് 15 കിലോമീറ്റർ അപ്പുറത്തും 70 കിലോമീറ്റർ അപ്പുറത്തുമുള്ള എന്റെ സുഹൃത്തുക്കളുടെ കണ്ണ് നീറുന്നു, ശ്വാസം മുട്ടുന്നു എന്നൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ പുറത്തിറങ്ങി നോക്കും. ഇനി നമ്മൾ അതിന് തൊട്ടടുത്തല്ലേ താമസം ഉള്ളത് എന്നറിയാൻ. ആദ്യ 2 നാൾ നല്ല പ്രബലം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇല്ല. കുട്ടികൾ വരെ പുറത്തിറങ്ങി ഓടി നടക്കുകയാണ്. കണ്ണൊന്നും എരിയുന്നില്ല, മാസ്ക് കെട്ടി നടക്കുന്നുമില്ല. ഓരോരുത്തർ അവരുടെ രാഷ്ട്രീയ ലാഭം നോക്കുകയാണ്. ഞങ്ങളോട് സ്നേഹമുണ്ടായിട്ടല്ല. ആണേൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒറ്റ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് വീട്ടിലെന്നറിയാൻ അവരെന്നെ വിളിച്ചിരുന്നില്ല, ഫോൺ എടുത്തിട്ടുമില്ല. വല്ലാത്ത കരുതലാണ് മനുഷ്യർക്ക്. ഇവിടെ പ്രശ്നങ്ങളില്ല. ചെറിയ പുക ആ പ്ലാന്റിന്റെ അടുത്ത് ഉണ്ട്. അത് നാളെ കൊണ്ട് തീരുകയും ചെയ്യും. പേടിക്കേണ്ടതായി ഇല്ല. ഞങ്ങൾ സേഫ് ആണ് എന്നതാണ് യുവാവിന്റെ വൈറലായ ഫേസ്ബുക്ക് കുറിപ്പ്. ഇതിന് മറുപടി കമന്റായും ഒട്ടനവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ദുബായ് കാണാത്തത് കൊണ്ട് ദുബായ് ഇല്ല എന്ന് പറയുന്ന പോലുണ്ടല്ലോ എന്നാണ് യുവാവിന്റെ ഈ വിചിത്രമായ കുറിപ്പിന് മറുപടിയായി നൽകിയിരിക്കുന്ന ആക്ഷേപഹാസ്യം. ഭാവിയിൽ വരെ മാറാരോഗങ്ങൾക്ക് കാരണമായി മാറാൻ ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പുക കാരണമാകുമെന്ന് വിദഗ്ധർ വരെ പറയുന്നുണ്ട്. ഡയോക്സിൻ കലർന്ന വിഷപ്പുകയിൽ കൊച്ചിയിലാകെ വ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോഴും തീയണയ്ക്കാൻ സാധിച്ചിട്ടില്ല. അയൽ ജില്ലകളിലേക്ക് വരെ വിഷപ്പുക വ്യാപിക്കുന്നുണ്ട് എന്നതും റിപ്പോർട്ട്. ലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ രക്തത്തിൽ കലർന്നാൽ ക്യാൻസർ, ശ്വാസകോശ രോഗങ്ങൾ, വന്ധ്യത തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാനും ഇപ്പോഴത്തെ തീ പടർന്നു പിടിക്കലിന് കാരണമാകുന്നുണ്ട്. ഡയോക്സിൻ കലർന്ന പുകയാണ് പടരുന്നത്. വളരെ അപകടകരമായ സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ദീർഘകാല പ്രത്യാഘാതം ഉണ്ടാകുന്ന വിഷയമാണ് ഇത്. ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിൽ ഉപയോഗിച്ച ഏജന്റ് ഓറഞ്ചിൽ ഡയോക്സിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയേറെ വിഷം പടരുമ്പോഴും 10-ാം ദിവസം മാത്രമാണ് ജനങ്ങളോട് മാസ്ക് ധരിക്കാൻ ആരോഗ്യമന്ത്രി വരെ പറഞ്ഞത്. ഇത്രയൊക്കെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന പുകവിഷയം ഒരു വിഷയമേ അല്ല എന്ന് വാദിക്കുന്ന സാംജി തോമസ് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നുണ പറയുന്നത് എന്നതും ചോദ്യമാണ്. ഭരണകൂടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അതോ മറ്റേതെങ്കിലും സ്വാർത്ഥ താൽപര്യത്തിന് വേണ്ടിയിട്ടാണോ സാംജി തോമസ് ഇത്തരത്തിലൊരു കുറിപ്പ് നൽകിയിരിക്കുന്നത് എന്നതും ചോദ്യമായി മാറുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.